ഹലോ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ എസ്റ്റീജിയ വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മുടി നല്ല തിക്കായിട്ട് വളരാനും ഉപയോഗിച്ച് എല്ലാവർക്കും നല്ല റിസൾട്ട് കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ഹെയർ പാക്കാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് കരിഞ്ചീരകമാണ് കേട്ടോ, ബ്ലാക്ക് ക്യുമിൻസീഡ് എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് ധാരാളം ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു നാച്ചുറൽ, അടിപൊളിയായിട്ടുള്ളൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു സ്പൂൺ കരിഞ്ചീരകമാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ ഉലുവയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചതിൻ്റെയൊക്കെ മിച്ചം കുറച്ചിരുന്നതുകൊണ്ട് ഞാൻ അതാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് പൊടിച്ചോ അല്ലാതെ ഡയറക്റ്റ് ആണെങ്കിലും എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ പൊടിച്ച് വെച്ചുകൊണ്ട് അത് എടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് റൈസ് വാട്ടറാണ് കേട്ടോ. അപ്പം നമ്മൾ റൈസ് വാട്ടർ എന്ന് പറയുമ്പം ആ മുകളിലത്തെ ആ വെള്ളം മാത്രം എടുക്കുക, അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ഹാഫ് ബൗളോളം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മുടിയുടെ ലെങ്തും കൂടെ ഒക്കെ അനുസരിച്ച് നിങ്ങളുടെയൊക്കെ ആവശ്യാനുസരണം എടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ഇത് മൂന്നുമാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പം ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നോക്കിയാൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കണ്ടോ, നല്ല കട്ടിയായിട്ട് അല്ലാതെ വെള്ളം പോലെ ഇരിക്കരുത് കേട്ടോ. അപ്പം ഈ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊക്കെ വേണം നിങ്ങളത് ആവശ്യത്തിന് ബൗളിലേക്ക് മാറ്റാനായിട്ട്. ഇപ്പം ഒരു ഹാഫ് ബൗൾ റൈസ് വാട്ടറൂടെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ റൈസ് വാട്ടറിലേക്ക് കരിഞ്ചീരകവും അതുപോലെ തന്നെ ഉലുവായും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് മൂന്നും കൂടി കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഇന്ന് തന്നെ ഹെയറിൽ അപ്ലൈ ചെയ്യത്തില്ല കേട്ടോ. നമ്മൾ ഒരു ദിവസം ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അതായത് 24 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് എടുത്ത് ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോഴാണ് ഇതിൻ്റെ ഗുണം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മളിത് വെച്ചിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു. അപ്പം ഞാൻ എടുത്ത് നോക്കിയപ്പം നമ്മുടെ ഉലുവാക്കെ നന്നായിട്ട് കുതിർന്നു കേട്ടോ. അതുപോലെ തന്നെ ആ റൈസ് വാട്ടറിൻ്റെ കളറ് തന്നെ മാറി. അപ്പോൾ ആ കരിഞ്ചീരകത്തിൻ്റെയും ഉലുവയുടെ എല്ലാ ഗുണങ്ങളും ഇത്രയും സമയം കൊണ്ട് ആ റൈസ് വാട്ടറിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഹെയറിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഉലുവയുടെ അതൊക്കെ ഒന്ന് ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഹെയറിൽ അപ്ലൈ ചെയ്യാം. ഇനി ജോലിക്കൊക്കെ പോകുന്നവരും അങ്ങനെയൊക്കെയുള്ളവരാണെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് അരിപ്പയിൽ അരിച്ചിട്ട് ഇതിൻ്റെ വെള്ളം മാത്രം ഹെയറിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതിപ്പോൾ ഉലുവ പൊടിച്ചിടണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. എങ്ങനെ വെച്ചാലും നമ്മുടെ ആ ഗുണങ്ങളെല്ലാം ആ റൈസ് വാട്ടറിലേക്ക് ചെല്ലും കേട്ടോ. അപ്പം നല്ലൊരു പാക്കാണിത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാനിവിടെ ഇത് കണ്ടു, ആ ഉലുവ ഒന്ന് എന്താ പറയുന്നത് വിട്ട് വിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കുക, കുറേ നേരം ഇങ്ങനെ ഇളക്കി. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിക്കോളും കേട്ടോ. അപ്പം ഞാനിത് അരിച്ചെടുക്കാനോ ബ്ലെൻഡ് ചെയ്യാനോ ഒന്നും പോകുന്നില്ല. ഇത് ഇതുപോലെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ മുടിക്ക് ഏത് തരം പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഒരു പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി, നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ എൻ്റെ മുടിയൊക്കെ നന്നായിട്ട് കോമ്പ് ചെയ്ത് ജടയൊക്കെ കളയുകയാണ്. എന്നിട്ട് ഞാൻ അല്പം വെളിച്ചെണ്ണയാണ് ഹെയറിലും അതുപോലെ തന്നെ സ്കാൽപ്പിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. ഒത്തിരി അപ്ലൈ ചെയ്യുന്നില്ല. അത്യാവശ്യം വേണ്ടത് ഒന്ന് ജസ്റ്റ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക. നമ്മൾ റൂമിനകത്തൊന്നും വെച്ച് ചെയ്യില്ല കേട്ടോ. ഒന്നെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോയി, അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്ന് ചെയ്യണം. കാരണം ഇത് നമ്മളെ ഹെയർ വെള്ളം പോലെ ഇരിക്കുന്നത് കൊണ്ട് എന്താണ് താഴെ ഫ്ലോറിലൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ സ്കാൽപ്പിലൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഹെയർ ലെങ്ത് ഫുൾ അപ്ലൈ ചെയ്തു. പിന്നെ മിച്ചം വന്നത് ഫുൾ അപ്ലൈ ചെയ്ത് വെച്ച് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരുമാതിരി കാടി ഒഴിച്ച പോലെ ഉണ്ട്, കുഴപ്പമില്ല. നമ്മളെ മുടിയൊക്കെ ഉണങ്ങിക്കഴിയുമ്പോൾ അതെല്ലാം പൊക്കോളും കേട്ടോ. ഇപ്പം നല്ല ചൂടുള്ള സമയമല്ലേ. അപ്പോൾ ആ ഉലുവ ഒക്കെ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്താൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും കേട്ടോ. അതാണ് ഉലുവയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല തണുപ്പ് കിട്ടും. അപ്പോൾ ആഴ്ചയിൽ 2 തവണയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു മുതൽ മുടക്കും ഇല്ല. നമുക്ക് ഫ്രീ ആയിട്ട് വീട്ടിൽ കിട്ടുന്ന റൈസ് വാട്ടറാണ്. അപ്പോൾ അത് മാത്രം മതി. അപ്പം നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ തന്നെ മാറും. മുടി നല്ല ഡബിളായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യാം. പിന്നെ മാക്സിമം ഒരു 20 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്തിട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഹെയർ ഫോളൊക്കെ പ്രശ്നമായിട്ടിരിക്കുന്നവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടും ഈ ഒരു പാക്ക് വഴി. അപ്പം അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ.